ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്തവണത്തെ നമ്മുടെ കീം എക്സാം എന്ന് പറയുന്നത് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പം ഓൺലൈനായിട്ടാണ് നമ്മുടെ കീം എക്സാം നടക്കുന്നത്. കഴിഞ്ഞ വർഷം വരെയും ഓഫ്ലൈൻ മോഡിൽ പെൻ ആൻഡ് പേപ്പറിൽ OMR ഷീറ്റിലാണ് നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരുന്നത്. ഇത്തവണ അത് CBT മോഡിലേക്ക് മാറിയിരിക്കുകയാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായിട്ട്. അപ്പം ഇങ്ങനെ മാറുമ്പം നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള 150 ചോദ്യങ്ങളുള്ള ഒരു എക്സാമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ 3 സബ്ജക്റ്റുകളാണ് നമുക്ക് എക്സാമിലുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫിസിക്സിൽ 45 ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ 30 ചോദ്യങ്ങളും മാത്തമാറ്റിക്സിൽ 75 ചോദ്യങ്ങളുമായിരിക്കും ഇത്തവണത്തെ കീം എക്സാമിനുണ്ടാകുന്നത്. ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിട്ടായിരിക്കും എക്സാമുകൾ നടക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഒരൊറ്റ ചോദ്യപേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കീം എക്സാമിന്, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട്. അപ്പം ഇത്തവണ നമുക്ക് മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിരിക്കും എക്സാം നടക്കുന്നത്. ഇനി സബ്ജക്റ്റുകളുടെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. കാരണം 75 ചോദ്യങ്ങൾ മാത്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുക. ഫിസിക്സ്, കെമിസ്ട്രി രണ്ടും കൂടെ ആഡ് ചെയ്താണ് 75 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി നമുക്ക് സിലബസിനെ പറ്റി ഒന്ന് നോക്കാം. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കീമിൻ്റെ സിലബസ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് 2020. അപ്പം സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്യുവർലി NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ NCERTയുടെ മുക്കും മൂലയും നമ്മൾ അരിച്ചു പറക്കുക എന്ന് പറയുന്ന പോലെ എല്ലാ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് എല്ലാ ഫോർമുലാസും കണ്ടൻസ് നിങ്ങൾ തറവാക്കിയതിന് ശേഷം മാത്രമാണ് ക്വസ്റ്റ്യൻ്റെ പ്രാക്ടീസ് നിങ്ങൾ നടത്തേണ്ടത്. അപ്പം NCERTയിലെ മിസലേനിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതേപോലെയുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസുകൾ, ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പ്യുവർലി NCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ സിലബസ് ഉള്ളത്. അപ്പം ഇത്തവണത്തെ എക്സാമിൻ്റെ സിലബസ് ഇതുവരെ വന്നിട്ടില്ല. സിലബസ് വരുമ്പോഴും NCERT ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ സിലബസ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എന്തായാലും NCERT നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മിക്ക വീഡിയോയുടെ താഴെയും കുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കണ്ട ഒരു ചോദ്യമാണ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്, ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വെയിറ്റേജുകളൊന്ന് പറയാമെന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ് കീം എക്സാമിനൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ +1 ഉം +2 ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ +1 നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, +2 കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്നത് 50-50 ആണ്. അതായത് 50% ചോദ്യങ്ങൾ നമ്മുടെ +1 സിലബസിൽ നിന്നും 50% ചോദ്യങ്ങൾ നമ്മുടെ +2 സിലബസിൽ നിന്നുമാണ്. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 2 ഇയേഴ്സിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഇനി ഇതിൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ഞാനിത് ഒന്ന് പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇൻറ്റഗ്രൽസ് ആണ്, രണ്ടാമത് വരുന്നത് കോണിക് സെക്ഷൻ ആണ്, 3rd വരുന്നത് 3D ജോമെട്രി ആണ്, 4th വരുന്നത് വെക്ടേഴ്സ്, ദെൻ അടുത്തത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, നെക്സ്റ്റ് വരുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ദെൻ ട്രിഗ്നോമെട്രി ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ദെൻ സീക്വൻസ് ആൻഡ് സീരീസ്. അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് ഞാൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിലെ 50% more than 50% ചോദ്യങ്ങളും എന്താണ് ഈ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സിനായിരിക്കും മെയിനായിട്ടും ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടത്. എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം, പക്ഷേ ഈ ചാപ്റ്റേഴ്സിന് കൂടുതൽ ഫോക്കസ് നിങ്ങൾ കൊടുക്കണം. ഇനി നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വെച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പം ഇതിൽ നിന്ന് കഴിഞ്ഞ 4 ഒരു അനാലിസിസ് നമ്മൾ നടത്തിയാൽ എത്ര ചോദ്യങ്ങൾ മാക്സിമം ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് 6 മുതൽ 9 ചോദ്യങ്ങൾ വരെയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. നമുക്കറിയാം ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് പറയുമ്പോഴത്തേക്കും ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ ഡിഫറൻസിയേഷനും ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അല്ലേ. അപ്പം ഇതിൽ നിന്ന് 15 മുതൽ 20 ചോദ്യങ്ങളാണ് നമുക്ക് ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. മിനിമം 15 മാക്സിമം 20 എന്നുള്ള ലെവലാണ് നമ്മൾ 4 ഒരു അനാലിസിസ് നടത്തുമ്പോൾ ഉണ്ടാകുന്നത്. ദെൻ അടുത്ത് വരുന്നത് ഇൻറ്റഗ്രൽ കാൽക്കുലസ്. ഇൻറ്റഗ്രൽ കാൽക്കുലസിൽ എന്താ വരുന്നത്, ഇൻറ്റഗ്രേഷനും ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷനുമാണ്. അപ്പോൾ അതിൽ നിന്ന് 10 മുതൽ 15 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന കുഞ്ഞു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് 3 മുതൽ 4 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് ട്രിഗ്നോമെട്രിയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും. അപ്പം ഈ 2 ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് +1 ചാപ്റ്ററും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി +2 ചാപ്റ്ററുമാണ്. ഇതിൽ നിന്ന് 7 മുതൽ 10 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ 2D ആണ്, അതായത് 2D ജോമെട്രി. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻസും അതുപോലെ തന്നെ കോണിക് സെഷൻസും. അപ്പം ഈ 2 ചാപ്റ്ററും കൂടെ ചേർത്ത് 13 മുതൽ 15
ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്ത നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, നമ്മുടെ പ്ലസ് വണ്ണിലെ ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് 6 മുതൽ 7 വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, അതുപോലെ ബൈനോമിയൽ തിയറം. അപ്പം ഇതെല്ലാം ഏകദേശം സെയിം കോൺസെപ്റ്റ് രീതിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് ഇത് മൂന്നും ഞാൻ ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മൂന്ന്, ഈ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, അതുപോലെ ബൈനോമിയൽ തിയറം, അപ്പം ഈ മൂന്ന് കോൺസെപ്റ്റിൽ നിന്ന് മാക്സിമം 6 to 7 വരെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത് വരുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, ഒരു സിംഗിൾ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 7 മുതൽ 8 വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. നമുക്കറിയാം മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടുവിലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, കുറേ കോൺസെപ്റ്റ് ഉള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേങ്കിൽ ഇതുവരെയുള്ള ഒരു അനാലിസിസിൽ നമുക്ക് 5 മുതൽ 6 വരെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും അടുത്ത, അതായത് ഈ വർഷത്തെ നമ്മുടെ സിലബസ് വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം ആ ചാപ്റ്റർ, കാരണം ഒരു സ്കോറിംഗ് ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വിട്ടുകളയിലെ ക്വസ്റ്റിൻ്റെ എണ്ണം കുറച്ചാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. എല്ലാ കോൺസെപ്റ്റും നന്നായിട്ട് തന്നെ പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 5 മുതൽ 6 വരെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നമുക്കറിയാം പ്ലസ് വണ്ണിൽ നമുക്ക് പ്രോബബിലിറ്റി ഉണ്ട്, പ്ലസ് ടുവിൽ നമുക്ക് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് 5 മുതൽ 6 വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്, വെക്ടർ, അതുപോലെ തന്നെ 3D. അപ്പം വെക്ടറും 3D എന്താണ്, ഏകദേശം ഒരേ കോൺസെപ്റ്റ് പോകുന്നൊരു ചാപ്റ്ററുകളാണ്. അപ്പോൾ വെക്ടറിൽ നിന്ന് നമുക്ക് 7 മുതൽ 8 വരെ ചോദ്യങ്ങളും അതുപോലെ തന്നെ 3D ജോമെട്രിയിൽ നിന്നും 7 മുതൽ 8 വരെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും കൂടെ ചേർത്ത് നമുക്ക് ഏകദേശം ഒരു 16 questions വരെ മാക്സിമം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മിസലേനിയസ് കോൺസെപ്റ്റ്, അതായത് മിസലേനിയസ് ടോപ്പിക്കുകളുണ്ട്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഇൻഇക്വാളിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ് എന്നീ ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ, അല്ലെങ്കിൽ എന്നീ കോൺസെപ്റ്റ് എല്ലാം കൂടെ വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു 4 മുതൽ 5 വരെ ചോദ്യങ്ങളാണ് ഇത്രയും വർഷത്തിനുള്ളിൽ, അതായത് ഈ ലാസ്റ്റ് 4 ഇയേഴ്സേ ഒരു അനാലിസിസ് നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത്തവണയും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വെയിറ്റേജിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്ക് എക്സാമിൻ്റെ പാറ്റേണിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ ഈ ഫോക്കസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ നന്നായിട്ട് തന്നെ പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കീം എക്സാം വളരെ എളുപ്പമുള്ളൊരു എക്സാം തന്നെയാണ്. ഫോർമുല ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. വലിയ ഒരുപാട് കോൺസെപ്റ്റൊക്കെ അപ്ലൈ ചെയ്ത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഇൻറ്റഗ്രേഷനൊക്കെ ആണെങ്കിൽ പോലും സിമ്പിൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോർമുലേസ് എല്ലാം നല്ലതായിട്ട് തറോ ആക്കിയിട്ട് മാക്സിമം MCQs ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ച് കീം എക്സാം നന്നായിട്ട് എഴുതി നിങ്ങളുടെ ആഗ്രഹത്തിന് ഉതകുന്ന ഒരു കോളേജിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് കീം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സ് നമുക്ക് 25-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എൻറോൾ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ പോട്ടെ. എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ എത്തിപ്പെടട്ടെ. ഓൾ ദ ബെസ്റ്റ്.